സന്ദീപ് വാര്യർ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്ക് പുറമെ MLA മാരായ എൻ ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ്, ലീഗിന്റെ രാജ്യസഭാ MP ഹാരിസ് ബിരാൻ തുടങ്ങിയവർ ചേർന്നാണ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത്. ലീഗ് മതസാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ജിഷാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷാദ്, ഇന്നാണ് സാദിഖ് അലി തങ്ങളുമായി സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തിയത്. കെ സുധാകരന്റെ അഭിപ്രായ പ്രകാരമാണ് കൂടിക്കാഴ്ച എന്നൊക്കെ സുധാകരൻ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഇവരുടെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്? ഒപ്പം അതിനുശേഷം മാധ്യമങ്ങളെ സന്ദീപ് വാര്യർ കാണുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്? അവിടെ BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് നേതാക്കളെ പാണക്കാടെത്തി സന്ദർശിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു. അതുപോലെ തന്നെ MLA മാരായ എൻ ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, അതുപോലെ തന്നെ KPCC സെക്രട്ടറി വി ബാബുരാജ് എന്നിവരോടൊപ്പമാണ് സന്ദീപ് പാണക്കാട് എത്തിയത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്ന് പ്രാദേശിക കോൺഗ്രസ് മുസ്ലിം നേതാക്കളും സന്ദീപിനൊപ്പം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്ന് പാണക്കാട് എത്തിയ യാത്രക്ക് മുന്നോടിയായി സന്ദീപ് പറഞ്ഞിരുന്നു. പാണക്കാടടക്കമുള്ള യാത്ര KPCCയുടെ നിർദ്ദേശപ്രകാരമാണെന്നും സന്ദീപ് പറയുന്നു. അതുപോലെ തന്നെ BJPയുടെ ഭാഗമായി നിന്നപ്പോൾ കൈക്കോ സന്ദീപ് വ്യക്തി ജീവിതത്തിൽ താൻ മതനിരക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചതെന്ന് സന്ദീപ് പറയുന്നു. KPCC ആവശ്യപ്രകാരമാണ് ഇന്ന് സന്ദീപ് പാണക്കാട് എത്തിയത്. അരമണിക്കൂറോളം സന്ദീപ് പാണക്കാട് ചെലവഴിച്ചു, ശേഷമാണ് മടങ്ങിയത്. അവന് ശരി, ജിഷാദാണ് വിശദാംശങ്ങൾ നൽകിയത്. സന്ദീപ് വാര്യർ ഇന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.